മത്സര പരീക്ഷകളിലെ ഉന്നത വിജയത്തിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ഒപ്പം പുതിയ ടോപ്പിക്കുകൾ തത്സമയം അറിയാൻ ബെല്ലൈക്കണും അമർത്തൂ. ഹലോ ഡിയർ ഫ്രണ്ട്സ്, കേരളത്തിലെ നദികളെ കുറിച്ചുള്ള ചില പ്രധാന വിവരങ്ങൾ അറിഞ്ഞിരിക്കാം. കേരളത്തിലെ ഏറ്റവും തെക്കേ അറ്റത്തുള്ള നദിയാണ് നെയ്യാർ. ശ്രീനാരായണ ഗുരു ശിവപ്രതിഷ്ഠ നടത്തിയ അരുവിപ്പുറം നെയ്യാറിന്റെ തീരത്താണ്. കടലിൽ പതിക്കുന്ന നദികളിൽ ഏറ്റവും ചെറുത് രാമപുരം പുഴയാണ്. നീളം 19 കിലോമീറ്റർ. പയസ്വിനി നദി എന്നറിയപ്പെടുന്നത് ചന്ദ്രഗിരി പുഴയാണ്. കാസർഗോഡ് പട്ടണത്തെ യു ആകൃതിയിൽ ചുറ്റി ഒഴുകുന്ന നദിയാണ് ചന്ദ്രഗിരി പുഴ. കേരളത്തിലെ ഏറ്റവും വലിയ ജലസേചന പദ്ധതി സ്ഥിതി ചെയ്യുന്നത് കല്ലടയാറിലാണ്. കല്ലടയാറ് പതിക്കുന്നത് അഷ്ടമുടി കായലിലാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ നദികൾ ഒഴുകുന്നത് കാസർഗോഡ് ജില്ലയിൽ കൂടിയാണ്. കോട്ടയം പട്ടണം സ്ഥിതി ചെയ്യുന്നത് മീനച്ചിലാറിന്റെ തീരത്താണ്. കേരളത്തിന്റെ ഇംഗ്ലീഷ് ചാനൽ എന്നറിയപ്പെടുന്നത് മയ്യഴിപ്പുഴയാണ്. സൈലന്റ് വാലിയിൽ നിന്ന് ഉത്ഭവിക്കുന്ന പുഴയാണ് തൂതപ്പുഴ. സൈലന്റ് വാലിയിലൂടെ ഒഴുകുന്ന നദിയാണ് കുന്തിപ്പുഴ. കേരളത്തിൽ മലിനീകരണത്തിന്റെ തോത് ഏറ്റവും കുറഞ്ഞ നദിയാണ് കുന്തിപ്പുഴ. തൂതപ്പുഴയെ പശ്ചാത്തലമാക്കി OV വിജയൻ രചിച്ച കൃതിയാണ് ഗുരുസാഗരം. സൈലന്റ് വാലി പദ്ധതിക്ക് പകരം കുന്തിപ്പുഴയിൽ നിർമ്മിക്കുവാൻ ഉദ്ദേശിക്കുന്ന പദ്ധതിയാണ് പാത്രക്കടവ് പദ്ധതി. ദേശീയ തലത്തിൽ മഹാനദിയായി കണക്കാക്കുന്ന ഒരു നദി പോലും കേരളത്തിലില്ല. 20,000 ചതുരശ്ര കിലോമീറ്ററിൽ കൂടുതൽ നീർവാർച്ച പ്രദേശമുള്ള നദികളെയാണ് മഹാനദിയായി കണക്കാക്കുന്നത്. കർണാടകയിൽ ഉത്ഭവിച്ച് കേരളത്തിലേക്കൊഴുകുന്ന പ്രമുഖ നദിയാണ് വളപട്ടണം പുഴ. കക്കയം അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത് കുറ്റ്യാടി പുഴയിലാണ്. കരമനയാറിന്റെ തീരത്താണ് തിരുവനന്തപുരം നഗരം സ്ഥിതി ചെയ്യുന്നത്. തിരുവനന്തപുരം നഗരത്തിൽ കുടിവെള്ളം എത്തിക്കുന്നത് കരമനയാറിൽ നിന്നാണ്. അട്ടപ്പാടിയിലൂടെ ഒഴുകുന്ന നദിയാണ് ശിരുവാണിപ്പുഴ. കോയമ്പത്തൂർ നഗരത്തിൽ കുടിവെള്ളം എത്തിക്കുന്നത് ശിരുവാണി അണക്കെട്ടിൽ നിന്നാണ്. തൊടുപുഴയാറ്, കാളിയാറ്, കോതമംഗലം പുഴ എന്നിങ്ങനെ 3 നദികളുടെ സംഗമ ഫലമായി രൂപം കൊണ്ട നദിയാണ് മൂവാറ്റുപുഴ ആറ്. പായങ്ങാടിപ്പുഴ എന്നറിയപ്പെടുന്ന കുപ്പം പുഴയുടെ അഴിമുഖത്തുള്ള തുറമുഖമാണ് അഴീക്കൽ. മുതിരപ്പുഴ, നല്ല തണ്ണി, കുണ്ടള എന്നിവ മൂന്നാറിൽ സംഗമിക്കുന്ന നദികളാണ്. ധർമ്മടം ദ്വീപ് സ്ഥിതി ചെയ്യുന്നത് അഞ്ചരക്കണ്ടി പുഴയിലാണ്. വില്യം ലോഗന്റെ മലബാർ മാനുവലിൽ പ്രതിപാദിച്ചിരിക്കുന്ന നദിയാണ് കോരപ്പുഴ. കേരളത്തിലെ മഞ്ഞ നദി എന്നറിയപ്പെടുന്നത് കുറ്റ്യാടിപ്പുഴയാണ്. മത്സര പരീക്ഷകളിലെ ഉന്നത വിജയത്തിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ഒപ്പം പുതിയ ടോപ്പിക്കുകൾ തത്സമയം അറിയാൻ ബെല്ലൈക്കണും അമർത്തൂ.